അനധികൃതമായി വിദേശ തൊഴിലാളികൾക്ക് കെട്ടിട സമുച്ചയത്തിന്റെ ടെറസിൽ താമസ സൗകര്യമൊരുക്കിയ സ്ഥാപനത്തിന് റിയാദ് നഗരസഭ മുന്നറിയിപ്പ് നൽകി. 48 മണിക്കൂറിനകം തൊഴിലാളികൾക്ക് താമസ സൗകര്യമൊരുക്കണമെന്നും നഗരസഭ നിർദ്ദേശം നൽകി. സുരക്ഷിതത്വവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്ന കെട്ടിടത്തിലേക്ക് തൊഴിലാളികളെ മാറ്റി താമസിപ്പിക്കണമെന്ന് നഗരസഭ നിർദ്ദേശം നൽകി. പോലീസും ലേബർ ഓഫീസ് ഉദ്യോഗസ്ഥരും നഗരസഭ ആരോഗ്യ വിഭാഗവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ടെറസിൽ ഒരുക്കിയ താമസസ്ഥലം വാസയോഗ്യമല്ല, ആരോഗ്യ നിബന്ധനകളും ലംഘിച്ചിരുന്നു. തൊഴിലാളികൾ താമസിച്ചിരുന്ന വാസസ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ നഗരസഭ പുറത്തുവിട്ടു. മൊബൈൽ ഫോൺ ടവറും ടെലിവിഷൻ ഡിഷും സ്ഥാപിച്ച ടെറസിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളും പഴയ ഫർണിച്ചറുകളും സൂക്ഷിച്ചിട്ടുണ്ട്. ടിൻഷീറ്റും ജിപ്സം ബോർഡും ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്ഥലത്താണ് തൊഴിലാളികൾ താമസിച്ചിരുന്നത്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വാസസ്ഥലങ്ങളുടെ പരിശോധന തുടരുമെന്ന് നഗരസഭ അറിയിച്ചു. വിദേശികളുടെ താമസകേന്ദ്രം ഇജാർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. രണ്ട് വർഷത്തിന്റെ നിറവിൽ